ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരനും നയൻതാരയും പ്രധാന റോളുകളിലെത്തുന്ന ഗോൾഡ് എന്ന സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 6 മണിക്ക് പുറത്തു വന്നിരിക്കുകയാണ്. പ്രേമത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് അൽഫോൺസ് പുത്രൻ തന്റെ പുതിയ സിനിമയുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ടീസർ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അൽഫോൺസ് പുത്രന്റെ പതിവ് ശൈലിയിലുള്ള ഒരു ടീസർ കട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എഡിറ്റിംഗ് ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും എല്ലാം തന്നെ അൽഫോൺസ് പുത്രന്റെ മുൻ സിനിമകളിലെല്ലാം തന്നെ നമുക്ക് കണ്ട് പരിചയമുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ പൃഥ്വിരാജിനെ കൂടാതെ ഒട്ടേറെ താരനിര ഈ ഒരു സിനിമയിലുണ്ടായെന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ സിനിമയിൽ കുറച്ചനേകം ഗസ്റ്റ് റോൾസ് ഉണ്ട് എന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിവിൻ പോളി ഈ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഗോൾഡ് തിയേറ്റർ റിലീസാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളുടെ റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സജിമോന്റെ സംവിധാനത്തിലെ ഫഹദ് ഫാസൽ നായകനായ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മലയൻ കുന്ന. ചിത്രത്തിന്റെ ട്രെയിലർ നേരത്തെ പുറത്തു വന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തരംഗമായിരുന്നു. ഫഹദ് ഫാസലിന്റെ ഒരു മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളായി. മലയൻ കുന്ന എന്ന സിനിമ മെയ് 19 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. മെയ് 19 കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസമായ മെയ് 20 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് എബ്രിഡ് ഷായന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, നിവിൻ പോളി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന മഹാവീര്യർ എന്ന സിനിമ. നിവിൻ പോളിയും എബ്രിഡ് ഷായനും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് മഹാവീര്യർ. ഒരു വ്യത്യസ്ത സിനിമ കൂടിയാണ് ചിത്രമെന്ന് നേരത്തെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ വ്യക്തമായതാണ്. ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തുവിടാൻ പോലും പ്രസ് മീറ്റ് നടത്തിയ സിനിമയ്ക്ക് വമ്പൻ പ്രൊമോഷൻ നൽകി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ജയറാമിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് മകൾ. ജയറാം, ഇന്നസെന്റ്, സിദ്ദിഖ്, മീര ജാസ്മിൻ തുടങ്ങിയവരെല്ലാം തന്നെ പ്രധാന റോളുകളിലെത്തുന്ന മകൾ എന്ന സിനിമ നേരത്തെ ഈസ്റ്റർ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ പോലും സിനിമ ഇപ്പോൾ ഈദ് റിലീസിലേക്ക് മാറ്റുന്നു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. മെയ് മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടിലുണ്ട്. April 14 തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ പാനന്ത ലെവൽ സിനിമയാണ് യാഷ് നായകനായെത്തുന്ന പ്രശാന്ത് നീല് സംവിധാനം ചെയ്ത KGF Chapter 2. സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ കഴിഞ്ഞ ദിവസം തൂഫാൻ എന്ന പേരിൽ പുറത്തു വന്നിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തൊരു ഗാനമായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ. ഇപ്പോഴത്തെ വിവിധ ഭാഷകളിൽ പുറത്തു വന്ന പാനന്ത ലെവൽ റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിലെ ഗാനം 26 മില്യണിലധികം യൂട്യൂബ് വ്യൂവേഴ്സ് ആണ് എല്ലാ ഭാഷകളിലുമായിട്ട് 24 മണിക്കൂറുകൾക്കിടയിൽ സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 24 മണിക്കൂറുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഇന്ത്യയിൽ സ്വന്തമാക്കുന്ന ഫസ്റ്റ് സിംഗിളായിട്ട് KGF Chapter 2 എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വീഡിയോ മാറിയിരിക്കുകയാണ്. ലാലേട്ടിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ തിരക്കഥ രചിച്ച് ആന്റണി പെരുമ്പാവൂർ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയാണ് മോൺസ്റ്റർ. നിലവിൽ അവസാനഘട്ട എഡിറ്റിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായ മോൺസ്റ്റർ എന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഒരു കിഡിലൻ ത്രില്ലർ സിനിമ കൂടിയായ മോൺസ്റ്റർ എന്ന സിനിമ തിയേറ്റർ റിലീസാണോ ODT റിലീസാണോ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ തിയേറ്റർ റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ODT റിലീസ് അല്ല എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്നാൽ സിനിമയ്ക്ക് പറ്റിയ നല്ലൊരു റിലീസ് ഈ മെയ് മാസം വരെ ഇല്ല എന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും നല്ലൊരു റിലീസുമായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.